നമസ്കാരം. കൊറോണയുടെ തുടക്ക കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. പോസിറ്റീവ് ആയവൻ അയാളുടെ പ്രൈമറി സെക്കൻഡറി കോണ്ടാക്റ്റും റൂട്ട് മാപ്പും പ്രസിദ്ധീകരിക്കൽ ഒന്നാമത്തെ ഘട്ടം. അവരെല്ലാം ക്വാറന്റൈൻ ചെയ്യൽ രണ്ടാമത്തെ ഘട്ടം. മുക്കിലും മൂലയിലും വരെ വാട്ടർ ടാങ്കും ടാപ്പ്. അതിനുവേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ അടിപിടി. കൈ കഴുകലോട് കഴുകൽ, സ്വാപ്പ് തേക്കലോട് തേക്കൽ, ബ്രാഗ്ഡ് ചെയിൻ പോസ്റ്റർ കണ്ണി കണ്ടിടത്തെല്ലാം വാരി പറക്കി ഒട്ടിക്കേക്കും. പിന്നെയാണ് വാലിയന്റേഴ്സ്. സ്ക്വാഡ് ടീം വർക്ക്, ഒരു വാർഡിൽ നാല് പേരി, ഒരു പഞ്ചായത്തിൽ ഒരു ജീപ്പ്, ആരും പുറത്തിറങ്ങരുത്, വാലിയന്റേഴ്സിനെ മാത്രം ആശ്രയിക്കണം, ആരെയും ബുദ്ധിമുട്ടിക്കരുത്. അവർക്കാണെങ്കിൽ പരക്കം പയക്കം. ആർക്ക്? നമ്മളെ ഈ വാലിയന്റേഴ്സ്. അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും മറ്റൊരു വശത്ത്. ഗുളിക കൊണ്ടുവന്ന് കൊടുക്കുന്നു, അവിടുന്ന് ഇവിടെ കൊണ്ട് നടക്കുന്നു, ഒരേ ബഹളം. സ്കൂളും ഹോസ്റ്റലും എല്ലാം വാറന്റൈൻ സെന്ററുകൾ. ഇനിയാ വാലീസുകാർ ജനങ്ങളെ വാട്ടിച്ചിട്ട് അടിക്കണം. ബൈക്കിന്റെ പിറകെ വാടണ്, വാലന്റൈൻസിനെ ചീത്ത പറഞ്ഞ് വാട്ടിക്കണ്, ക്യാസ് എടുക്കണ്, ഫയർഫോഴ്സ് വരണ്, കീടനാശിനി അടിക്കണ്, ടൗണിൽ ചൂരിയിരിക്കണ്. എന്റെ പൊന്നെ പറയാൻ വയ്യ ഓരോരോ പ്രശ്നങ്ങൾ. ഇതൊക്കെ പോരാഞ്ഞിട്ട ജില്ലയിലാണെങ്കിൽ കൂട്ടക്കരച്ചു. യാതാ ഒരു മാധ്യമപ്രവർത്തകൻ ലൈവിൽ വന്നിട്ട് പൊട്ടി പൊട്ടി കരയാണ്, കെഞ്ചണ് ക്യാങ്. ക്വാറന്റൈൻ ലംഘനം നടത്തിയ ഗൾഫുകാരന്റെ വീട്ടിൽ ഹെൽത്ത് ഇൻസ്പെക്ടറെ നോട്ടീസ് പതിക്കണം. ഈ നോട്ടീസും ആ വീടും ഫോട്ടോ എടുത്ത് ഷെയർ ചെയ്ത് അമ്മനെ നാണം കെടുത്തണം. മരണപ്പെട്ട രോഗിയെ പള്ളിപ്പറമ്പിലെ ശ്മശാനത്തിൽ അടക്കാൻ സമ്മതിക്കണം. അങ്ങനെ അങ്ങനെ എന്തെല്ലാം ആയിരുന്നു കൊറോണ കാരണം, ആകെ ഒരു പുതുവിതപ്പാടും ബേളവും ഒന്നും പറയണ്ട. അന്ന് കൊറോണ വെറും നാല് ആൾക്കാർക്ക്. ഇപ്പോഴാ ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കി, ദിവസേന 20,000-ത്തിലധികം രോഗികൾ വരെയാണ് ഇപ്പൊ ഉണ്ടാകുന്നത്. ഈ നിയമങ്ങളെല്ലാം റിവേഴ്സ് ഓർഡറിലാണ് പോവുകയും ചെയ്യുന്നത്. കൗതുകമായിട്ട് തോന്നിയാണല്ലേ എത്ര പെട്ടെന്നാണ് ക്വാറന്റൈൻ എല്ലാം അപ്രത്യക്ഷമായത്. എന്തിനായിരുന്നു 28 ദിവസം ക്വാറന്റൈൻ വെച്ചിരുന്നത്? ജനങ്ങളെ ബുദ്ധിക്കിട്ടേ, അല്ലാതെ എന്തിനി? ഈ ചോദ്യത്തിന് ഇതല്ലാതെ വേറെന്തെങ്കിലും ഉത്തരവുണ്ട്? ഇപ്പൊ കോവിഡ് രോഗികൾ വീട്ടിൽ കിടന്നാൽ മതി, വേറെ പോകണ്ട. ആംബുലൻസ്, സൈറൻ, മെഡിക്കൽ കോളേജ്, ഇതൊക്കെ എന്തിനായിരുന്നു? അപ്പം മറവ് ചെയ്യാൻ അനുവദിക്കാതെ വാട്ടറ മൃതദേഹം ശ്മശാനങ്ങളായ ശ്മശാനങ്ങൾ മൊത്തം കൊണ്ട് നടന്ന് നിരങ്ങി. സ്വാപ്പും കീരത്തുണിയും കണ്ട പ്യാടി ചോടണ വൈറസിനെ പേടിച്ച് മൃതദേഹം കത്തിച്ച് 10 അടി ആഴത്തിൽ കുഴിച്ചിട്ട്. കൊറോണ വരുമോ എന്ന് പേടിച്ച് ആത്മഹത്യ ചെയ്തവർ വേറൊരു സൈഡിൽ. മായ്ക്കും പട്ടിക്കും ആഹാരം കൊടുക്കുന്ന പോലെ ക്വാറന്റൈനിൽ ജീവിയക്ക് ആഹാരം കൊടുത്തു. ആര് ഈ ജീവികളെന്ന് പറയാൻ? നമ്മൾ മനുഷ്യൻ. ഇനിയും എത്ര എത്ര കഥകൾ ഉണ്ടെന്ന് അതൊന്നും ഞാൻ ഇപ്പൊ പറയല്ല. ഇപ്പൊ അവസാനം എന്തരായി? പവനായി, ശവായി. അല്ലാതിരി പറയാം, കേരളത്തിൽ നിന്ന് കോൺഗ്രസ് വരെ അപ്രത്യക്ഷമാണ് പോവേ. എന്നിട്ടും കൊറോണ ഹാപ്പിയായിട്ട് കേരളത്തിൽ കിടന്നു ഉലാത്തം. എന്തരല്ലേ?